കേരളൈസ് മീഡിയയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാമൂഹ്യ സുരക്ഷ പെൻഷൻ വാങ്ങുന്നയാളാണോ താങ്കൾ? എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇക്കാര്യങ്ങൾ ചെയ്യണം. അല്ലാത്ത പക്ഷം 2023 മാർച്ച് മാസം മുതൽ നിങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നതല്ല. കേരളൈസ് മീഡിയ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ മുന്നോട്ടുള്ള പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച ചില ഇൻഫർമേഷൻ പറയുവാനാണ്. ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരളൈസ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൃത്യമായ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. കേരളൈസ് മീഡിയ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. December 5 to 15 തീയതികളിലായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒക്ടോബർ നവംബർ മാസത്തെ 2 ഗഡുക്കൾ 3,200 രൂപ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഈ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുവാനായിട്ട് ധനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഈ അവസരത്തിൽ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ചില ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. 2019 December 31 സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ 2022 September 1 to 2023 February 28 ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരിൽ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്നതും അത്തരക്കാർക്ക് 2023 March മുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അനുവദിക്കുന്നതുമല്ല. സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന മുറയ്ക്ക് പ്രാദേശിക സർക്കാർ സെക്രട്ടറി പെൻഷൻ പുനഃസ്ഥാപിച്ചു നൽകുന്നതാണ്. എന്നാൽ വരുമാന സർട്ടിഫിക്കറ്റ് യഥാസമയം ഹാജരാക്കാത്ത കാരണത്താൽ തടയപ്പെടുന്ന പെൻഷൻ കുടിശ്ശികയ്ക്ക് ഗുണഭോക്താവിന് അർഹത ഉണ്ടായിരിക്കുകയില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നതിനുള്ള നിലവിലെ വരുമാന പരിധിയായ 1,00,000 രൂപയിൽ അധിക വരുമാനമുള്ളവരെ പെൻഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ നിന്നും സ്ഥിരമായി ഒഴിവാക്കുകയും ചെയ്യും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാവരും തന്നെ അടുത്ത വർഷം February 28 മുമ്പായി നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രാദേശിക സർക്കാരിൽ പുതിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മാർച്ച് മാസം മുതൽ പെൻഷൻ ലഭിക്കുന്നതല്ല. കേരളൈസ് മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൃത്യമായ വീഡിയോ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടി അമർത്തുക. കേരളൈസ് മീഡിയ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.